അടിപൊളി പ്രസംഗം വന്നാച്ച്. മച്ചാൻ പൊട്ടിത്തെറിച്ചാച്ച്. മച്ചാൻ്റെ പ്രസംഗം വലിയ ഗംഭീരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തകർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, എവിടെ നടത്തിയ പ്രസംഗമാണെന്നും അറിയില്ല. അദ്ദേഹം ഉഗ്രവാദമുയർത്തുന്ന മുസ്ലിം തീവ്രവാദത്തിനെതിരെ ആഞ്ഞടിച്ചു. അതുകൊണ്ടുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് വികാരധീനനായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അതിൻ്റെ സന്ദേശമൊക്കെ എനിക്കും പലതിലുമൊക്കെ യോജിപ്പാണെങ്കിലും അതൊരു ഏകപക്ഷീയമായി ഇത് കാത്തിരുന്നവരെ സുഖിപ്പിക്കുന്ന, സുഖകരമായി വർത്തമാനം പറയുന്ന ഒരു പ്രസംഗമായിപ്പോയി എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഒരു പുസ്തകമെടുത്തിട്ട് 100 പേജുള്ള പുസ്തകത്തിൻ്റെ 75 പേജ് മറിച്ച ശേഷം 76-ാമത്തെ പേജ് മുതൽ വായിച്ച് വികാരാധീനനായി തച്ച് തകർക്കുന്നത് പോലെ തോന്നി. രോമവിരുദ്ധനായതുകൊണ്ട് മീശ വടിച്ചു കളഞ്ഞിട്ട് തലയിൽ മുടി മുഴുവൻ വെച്ചിട്ട് താനൊരു രോമവിരുദ്ധനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി മീശ വടിക്കുന്നത് പോലെ തോന്നി ആ പ്രസംഗം കേട്ടപ്പോൾ. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മലയാളക്കര ഒരു തകർപ്പൻ പ്രസംഗം കേട്ട ആവേശത്തിലാണ്. ഒരു മുസ്ലിം പേരുകാരനാണ് എന്നുള്ളതാണ് ഈ പ്രസംഗം ഇത്രയും സ്വീകാര്യമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നടത്തിയത് മുസ്ലിം വിദ്യാർത്ഥികളോ ചെറുപ്പക്കാരോ അടങ്ങുന്ന ഒരു സദസ്സിനോടാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം വിളിച്ചോതുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗം നടത്തിയ ആളെ വല്ലാതെ ആഘോഷിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുകയുമുണ്ടായി. അത് ഒരുപാട് കാത്തിരുന്നവർക്ക് ഒരു മാമ്പഴം കിട്ടിയതുപോലെയുള്ള രുചിയും സുഖവും പകർന്നു എന്നുള്ളതും വസ്തുതാപരമായ കാര്യമാണ്. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ച ആശയങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട്. പക്ഷേ ആ വസ്തുതയുള്ളതിനോടുകൂടി തന്നെ ബോധപൂർവമോ അല്ലാതെയോ അതിൻ്റെ മറുവശം വായിച്ചതേയില്ല, പറഞ്ഞതേയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ സുഖപ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലും കാമ്പും. നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ഈ തീവ്രവാദ ചിന്തകൾ പ്രസരിപ്പിക്കുവാനാവുന്നത്ര പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ബൗദ്ധികമായി ഇന്റലക്ച്വലായി പ്രതിരോധിക്കേണ്ട ഒരു വിഭാഗമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉഗ്രരൂപങ്ങളെ നമ്മൾ ബൗദ്ധികമായി പ്രതിരോധിക്കേണ്ടത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, വിശേഷിച്ച് ഏറെ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ ഇവരുടെ ശല്യത്തിൽ നിന്ന് പ്രതിരോധിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നമുക്കിവിടെ നിർവഹിക്കുവാനുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിരോധ സേനകളുണ്ട്, ചെറുത്തുനിൽപ്പ് സംഘങ്ങളുണ്ട്. ദൗർഭാഗ്യവശാൽ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളും പ്രതിരോധ സേനകളും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാരമായി തീർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് PF SDPI നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരാൾക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയോട് മനസ്സുകൊണ്ടെങ്കിലും ചെറിയ ഒരടുപ്പം കാണിച്ചാൽ അവർ ഇസ്ലാമിക സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവേ PFന്റെയും ഇതുപോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളുടെയും വ്യാജമായ പ്രചാരം തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഈ തീവ്രവാദത്തെ ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഉള്ളുകൊണ്ട് ഞങ്ങളെ അംഗീകരിക്കുകയും ഞങ്ങൾക്ക് കാശ് തരികയും ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തന മേഖല വേറെയാണ്. ഞങ്ങളെ ഇതിനനുവദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ത്യ രാജ്യത്തെ വലിയ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപത്തിനെതിരെയാണ്, ഇവരുടെ തീവ്രവാദത്തിനെതിരെയാണ്, ഇവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയാണ്, മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയ മത പ്രവർത്തനത്തിന് എതിരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും എന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഭരണകൂടമുണ്ട്, ശക്തമായ ഭരണകൂടം. ഭരണകൂടങ്ങൾക്ക് പോരായ്മയുണ്ടാകാം, ജനാധിപത്യത്തിന്റെ സ്തംഭങ്ങൾക്ക് പോറലേൽക്കാം, അതിന് അപജയങ്ങൾ സംഭവിക്കാം. പക്ഷേ പാർലമെന്ററി സംവിധാനവും ജുഡീഷ്യറി സംവിധാനവും എല്ലാം ഈ രാജ്യത്ത് ഭദ്രമായി നിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആ പ്രസംഗത്തിൻ്റെ മുഴുവൻ ഭാഗം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹം തകർത്തടിച്ച് വാരുകയാണ്. അദ്ദേഹം പറയുന്നതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ട് എന്നുള്ളതും എനിക്ക് യോജിക്കാൻ കഴിയുന്നതാണ്. അതായത് മുസ്ലിം വിഭാഗത്തിലെ
സമാധാനകാംക്ഷികളായ ജനങ്ങൾക്കിടയിലേക്ക് ഉഗ്രവാദത്തിൻ്റെ സന്ദേശങ്ങൾ ഉയർത്തുന്നത് അപകടകരമാണ്. അങ്ങനെയല്ല ഒരു ജനാധിപത്യ രാജ്യത്തിൽ ചെറുത്തുനിൽപ്പ് നടത്തേണ്ടത് അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ടത്. അവിടെ ജനാധിപത്യ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അനാവശ്യമായ ആവേശകരമായ വിദ്വേഷകരമായ വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകാതെ പൊതുസമൂഹത്തോടൊപ്പം ചേർന്ന് തന്നെയാണ് മുഖ്യധാരയിൽ പോകേണ്ടത് എന്നുള്ള വസ്തുത എനിക്ക് ഒട്ടും വിയോജിപ്പുള്ള ഒരു കാര്യമേ അല്ല. പലപ്പോഴും പലരുടെയും പ്രവൃത്തികളും വാക്കുമൊക്കെ അതിന് വിഘാതം സൃഷ്ടിച്ചു എന്നുള്ളതും വാസ്തവമാണ്. ഉദാഹരണത്തിന് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം പോലെയുള്ള കാര്യങ്ങൾ, അതിനേക്കാൾ കൊടും ക്രൂരതകൾ മറുവശത്ത് ചെയ്യുമ്പോഴും അത്തരം കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അതുപോലെ തന്നെ ചില പ്രസംഗങ്ങളും ചില കാലഘട്ടങ്ങളിൽ വളരെ അപകടം വിധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ പോലും ഇത്തരം ഒരു പരിവേഷം കിട്ടുന്നതിന് വേണ്ടി ഒരു ഭാഗം മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ഒരുതരം എന്ത് പേരാണ് എനിക്ക് വിളിക്കേണ്ടതെന്നറിയില്ല. ഇപ്പോൾ എല്ലാ മതങ്ങളിലും ഇത്തരം ചില പ്രഭാഷകരുണ്ട്. ആ പ്രഭാഷകരുടെ പ്രസംഗം കേട്ടാൽ അവരവരുടെ മതം പൂർണ്ണമായും മോശമാണെന്നും മറ്റുള്ളവരുടേതൊക്കെ നല്ലതാണെന്നും പറയുന്ന ഒരുതരം സുഖിപ്പിക്കൽ സംസാരം അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലയിടങ്ങളിലും കാണാം. പ്രിയപ്പെട്ട പ്രഭാഷകൻ ചെയ്തത് താനൊരു രോമവിരുദ്ധനാണ് എന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടി തലയിലുള്ള രോമത്തെക്കുറിച്ചൊന്നും പറയാതെ മീശയിൽ നിൽക്കുന്ന രോമത്തെക്കുറിച്ച് അങ്ങ് ഊറ്റം കൊണ്ട് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഒരു വലിയ ശരികേടുകളുടെ പുസ്തകമെടുത്ത് ആ പുസ്തകത്തിലെ 75 പേജും വായിക്കാതെ 76-ാമത്തെ പേജ് മുതൽ അങ്ങോട്ട് വായിച്ച് ഊറ്റം കൊണ്ട് കിളച്ച് മറിക്കുന്നതായി തോന്നി. പ്രിയപ്പെട്ട പ്രഭാഷക, അങ്ങയുടെ പ്രഭാഷണത്തിൽ വർത്തമാനകാല സാഹചര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ താങ്കൾ ഒരു നിർഭയനായ പ്രാസംഗികനായി നമുക്ക് വിലയിരുത്താമായിരുന്നു. വർത്തമാനകാല ഇന്ത്യയിലെ സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങൾ മറുവശത്ത് സംഘടിക്കാൻ വേണ്ടി കാരണമാക്കി തീർക്കുന്ന സംഭവങ്ങളും അങ്ങ് വളരെ ബോധപൂർവം തമസ്കരിച്ചു കളഞ്ഞു. അങ്ങ് വളരെ സുഖകരമായി പറഞ്ഞു, ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സംവിധാനമാകെ ഇതിനെ അങ്ങ് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് പൂപോലെ വികാരവിജൃംഭിതമാക്കുകയാണ് എന്നൊക്കെ അങ്ങ് തള്ളിമറിച്ചു. എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, എന്ത് എംപിരിക്കൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഈ പ്രഭാഷണം നടത്തിയതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. യു പിയിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് യു പി. ആ യു പിയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ എത്ര സ്ഥാനാർത്ഥികൾ ഈ മതത്തിൽ നിന്ന് ഈ വിഭാഗത്തിൽ നിന്നുണ്ട് എന്നുള്ളത് അങ്ങ് ഈ പ്രഭാഷണത്തിന് മുമ്പ് ഒന്ന് പരിശോധിച്ചിരുന്നോ? കഴിഞ്ഞ 7-8 വർഷക്കാലമായി ഈ പറയുന്നതുപോലെ ഇതേ ഇന്ത്യയിൽ, അങ്ങ് പറഞ്ഞ പൊളിറ്റിക്കൽ സുഖങ്ങളെല്ലാം അനുഭവിക്കുന്ന ഇന്ത്യയിൽ ബോധപൂർവം എത്രയോ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റപ്പെടുന്നു എന്നുള്ളത് അങ്ങ് പരിശോധിച്ചു. എന്ന് മാത്രവുമല്ല, ബാബറി മസ്ജിദിൻ്റെ വിധി ഉണ്ടായതിനെ പലരും വിമർശിച്ചുവെങ്കിലും സുപ്രീംകോടതി വിധിയായി അതെല്ലാവരും ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞ് ഒരു സമുദായം എല്ലാ അർത്ഥത്തിലും സഹിഷ്ണുത പാലിച്ചപ്പോൾ വീണ്ടും കാശിയും അതുപോലെ കർണാടകയിലെ ശ്രീരംഗപുരത്തെ പള്ളിയുമടക്കം പൊളിച്ചു കളയണമെന്ന് പരസ്യമായി പ്രസംഗിച്ചവർക്ക് യാതൊരു പോറലും ഏൽക്കുന്നില്ല എന്നുള്ളത് താങ്കൾ പരിശോധിച്ചോ? കണ്ടോ? പിന്നെ അതെല്ലാം കൂടാതെ NRC എന്ന പേരിൽ പൗരത്വം പോലും ചോദ്യം ചെയ്യുന്ന നിയമനിർമ്മാണം നടത്തി രാജ്യം മുഴുവൻ പ്രശ്നമുണ്ടായപ്പോൾ അത് തൽക്കാലം നിശബ്ദതയിലാഴ്ത്തി വച്ചിരിക്കുന്നതല്ലാതെ പിൻവലിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഈ പ്രഭാഷകന് ബോധ്യമുള്ളതാണോ? ഇനി ഓരോ സ്ഥലങ്ങളിലും മുത്തലാഖടക്കമുള്ളവ നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങളും അതുപോലെ മതംമാറ്റം തടയുന്നു എന്ന പേരിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പീഡിപ്പിക്കാനായുള്ള നിയമങ്ങളും ക്രിസ്ത്യൻ പള്ളികൾ അടക്കമുള്ളവ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടതും ക്രിസ്തുമസിന് പോലും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുവാനാകാതെ കേസുകളും വക്കാണങ്ങളും വഴക്കുമായി തീർന്നതുമൊക്കെ അങ്ങ് പരിശോധിച്ചോ? ഇതൊന്നും അറിയാതെ കാണാതെ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാതെ ഒരക്ഷരം പോലും ഉരിയാടാതെ താങ്കൾ മുസ്ലിം ഉഗ്രവാദത്തിൻ്റെ ഉഗ്രകിരണങ്ങൾ അങ്ങ് ശക്തമായി ആഞ്ഞാഞ്ഞ് തള്ളി മൈക്ക് പൊട്ടിച്ചത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജയാണ് തോന്നിയത്. ഇതുപോലെയുള്ള ചിലരൊക്കെ ഇത്തരം പ്രഭാഷണങ്ങളിലൂടെ എതിരാളികൾക്കും ഈ മുസ്ലിം രക്തം അല്ലെങ്കിൽ ന്യൂനപക്ഷ രക്തം കാത്തിരിക്കുന്നവർക്കും വലിയ ഊർജവും ഷാർജാഷേക്ക് കുടിക്കുന്നത് പോലത്തെ ഒരു സുഖവും നൽകുന്നു എന്നുള്ളതിനപ്പുറത്ത് താങ്കൾ ആ പറഞ്ഞു വെച്ചിട്ട് പോയ വസ്തുതകളുടെ യാഥാർത്ഥ്യം എന്താണ്? പറയുമ്പോൾ എല്ലാം പറയേണ്ടതല്ലേ? വർത്തമാനകാല ഇന്ത്യയുടെ സ്ഥിതി പറയേണ്ടതല്ലേ?
അതിനെക്കുറിച്ച് ലോകത്തെ പല സംഘടനകളും ഇറക്കിയിട്ടുള്ള റിപ്പോർട്ടുകളുടെ പരാമർശത്തെക്കുറിച്ച് പറയേണ്ടതല്ലേ? അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജിനോസൈഡ് വാച്ച് പോലെയുള്ള സംഘടനകൾ വംശഹത്യയ്ക്ക് വേണ്ടി കളമൊരുങ്ങുന്നു എന്ന് പരസ്യമായി സാമൂഹ്യ മാധ്യമത്തിലൂടെ വിളിച്ചു പറയുന്ന സംഗതികളൊന്നും ഇത്രയും വലിയ പ്രഭാഷകനും വായനക്കാരനും ആവേശഭരിതനും ഉജ്ജ്വലവാഗ്മിയുമായ അങ്ങ് കണ്ടില്ലെന്ന് നടിച്ചത് ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്? ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രഭാഷക, അങ്ങ് പറയുമ്പോൾ എല്ലാം പറയണം. ഞങ്ങളൊക്കെ അത്തരം പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പറയുന്നത്. ഞങ്ങളൊക്കെ മറുവശത്തുള്ള തീവ്രവാദത്തെയും ഇതിൻ്റെ കൂട്ടത്തിലുള്ള തിരിച്ചടികളുടെ ന്യായീകരണവാദത്തെയും ഒക്കെ തള്ളിപ്പറയുന്നവരാണ്. അല്ലാതെ ഒരു വശത്ത് മാത്രം നിന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 76 പേജ് മുതൽ അങ്ങോട്ട് വായിച്ച് അതല്ലെങ്കിൽ രോമവിരുദ്ധനാകാൻ വേണ്ടി മീശ കണ്ടിച്ച് കളഞ്ഞ് മിടുക്കനാകുന്നത് പോലെയല്ല ഇത്തരം കാര്യങ്ങളിൽ മിടുക്ക് കാണിക്കേണ്ടത്. അത് തികച്ചും ഏകപക്ഷീയമാണ്. അത് മറ്റു പലരും ആഗ്രഹിച്ചിരുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങയുടെ പ്രസംഗത്തിന് വലിയ വീര്യവും ഊർജ്ജഭാവവും ഇന്ത്യയിലെ ഒരു വലിയ ദേശീയ മുസ്ലിം ആവാനുള്ള അങ്ങയുടെ ശ്രമത്തിന് വലിയ പിന്തുണയും ലഭിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ വളരെ ശുദ്ധമായ കാവഡ്യവും ഭീരുത്വവും അതോടൊപ്പം തന്നെ നല്ലപുള്ള ചമയാനുള്ള ഒരു ശ്രമവും മാത്രമാണ്. സത്യം സത്യത്തോടെ നിർഭയമായി വിളിച്ചു പറയണം. അതാണ് ആണത്വം. അവിടെയാണ് ശരിയായ ഒരു പൗരൻ ജനിക്കുന്നത്. അല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എന്തൊക്കെയോ വരുന്നു എന്ന് പറഞ്ഞ് താങ്കൾ ഉദ്ദേശിച്ചത് അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും ഒക്കെയാണെങ്കിൽ അതിനോടൊന്നും പിന്തുണയ്ക്കുന്ന ഒരു ഇന്ത്യൻ മുസ്ലിങ്ങളും ഇന്ത്യയിലില്ല. യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ 1980s താലിബാൻ അടക്കമുള്ള സംഘടനകൾ വളരെ ശക്തമായപ്പോൾ ലോകത്തേറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയിൽ രണ്ടാമതായുള്ള ഇന്ത്യയിൽ നിന്ന് ആകെ അതിനോട് പ്രതികരിച്ചത് 50-60 പേരാണ്. 90s അൽഖ്വയ്ദയും ISIS വലിയ ശക്തിയോടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വിശ്വാസികൾ എന്ന പേരിൽ ആളുകളെ ക്ഷണിച്ചപ്പോൾ അത്തരം തീവ്രവാദ സംഘടനകളെ അമേരിക്കൻ സാമ്രാജ്യത്വം ഉണ്ടാക്കിയതാണെന്ന് ലോകർക്കെല്ലാവർക്കും അറിയാമെങ്കിലും അത്തരം വികാരത്തോട് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ പോയി എന്ന് പറയപ്പെടുന്നത് ആകെ 100-120 പേരാണ്. നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല. ഒരു ജനസംഖ്യയുടെ 3% അതെപ്പോഴും ഭ്രാന്തന്മാരോ തീവ്രവാദികളോ കൊള്ളരുതാത്തവന്മാരോ വൃത്തികെട്ടവന്മാരോ ആയിരിക്കുമെന്നാണ് ഡെമോഗ്രഫി പറയുന്നത്. എന്നാൽ ഈ 18 കോടിയോളം വരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ 3% പോയിട്ട് 0.3% ആളുകൾ പോലും അത്തരം തീവ്രവാദത്തോട് പ്രതികരിച്ചവരല്ല. ക്യാപിറ്റോൾ ആക്രമണവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിഷേധവുമായി ചെന്ന് ഗേറ്റ് തകർക്കാൻ ചെന്നപ്പോൾ അതിലും പോയല്ലോ ഭാരതീയൻ. അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ത്യയുടെ രഹസ്യങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് ചാരപ്രവർത്തി നൽകി എത്രയോ ആളുകളെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ടുപിടിച്ച ആ ചാരന്മാരൊക്കെ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നും അത്രയും ആളുകൾ പോലും ഈ പറയുന്ന ഉഗ്ര തീവ്രവാദം ലോകത്ത് കാശും സമ്പത്തും എല്ലാം നീട്ടിവെച്ചുകൊണ്ട് വിളിച്ചിട്ട് പോലും ഇന്ത്യൻ മുസ്ലിങ്ങൾ പോയിട്ടില്ല. കാരണം ഇന്ത്യൻ മുസ്ലിങ്ങളെന്നും ദേശീയതയോടൊപ്പമായിരുന്നു. അതുകൊണ്ട് അങ്ങ് വായിക്കുമ്പോൾ എല്ലാം വായിക്കണം. ഒറ്റക്കണ്ണുകൊണ്ട് മാത്രം വായിക്കരുതെന്നും പറയുന്നതിന് എല്ലാ അർത്ഥവും മാനവും ഉണ്ടാകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ.